ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെളിയിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്താണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു രാവിലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്, കാരണം ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കുറച്ച് സമയം വെക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി താമസിച്ച് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിനുള്ള സവോളയും സാധനങ്ങളെല്ലാം ഞാൻ വഴറ്റാനായിട്ട് ഇവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് നല്ല സോഫ്റ്റ് പാലപ്പവും തേങ്ങ അരച്ച് വെച്ച കോഴിക്കറിയും, നല്ലൊരു അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോടെ ഞാൻ കുറച്ച് കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, ഇതെല്ലാം ആദ്യം തന്നെ വഴറ്റാനിട്ടിരുന്നു. അപ്പോൾ അത് പകുതി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഞാൻ മൂന്നാലഞ്ച് ചെറിയ കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് തക്കാളി. അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടെ കൂടി ഒന്നുകൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്നവരെ, അത്യാവശ്യം ഒരു പകുതി വേവാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിഴങ്ങൊക്കെ ഇട്ട് വെക്കുന്ന ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ അമ്മ പാലപ്പത്തിനും അതുപോലെ അപ്പത്തിനും ഒക്കെ കോമ്പിനേഷനായിട്ട് ഈ ഒരു രീതിയിലാണ് മുട്ടക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അപ്പത്തിനൊക്കെ നമ്മൾ കഴിക്കുമ്പം തേങ്ങ പാൽ പിഴിഞ്ഞൊഴിച്ചത് അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ച ആ ഒരു കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ ചിക്കനകത്തുനിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ തലേദിവസം തന്നെ ഞാൻ പാലപ്പത്തിനുള്ളത് അരച്ച് വെച്ചിരുന്നു കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ ക്ലൈമറ്റൊക്കെ മാറി, വിൻ്ററൊക്കെ മാറി, ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ടെൻഷനില്ല കേട്ടോ. അല്ലെങ്കിൽ എന്നും ചപ്പാത്തി, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ട വന്നേനെ. ഇതിപ്പോൾ ആകുമ്പോൾ നമുക്ക് ഇഡ്ഡലി, ദോശ, അങ്ങനെയെല്ലാം അപ്പം പാലപ്പം എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രാവിലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഭയങ്കര മടിയാട്ടോ, കാരണം കുറച്ച് പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതലിഷ്ടം ഇഡലി അല്ലെങ്കിൽ അപ്പം പാലപ്പം ദോശ ഇതൊക്കെയാണ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, നമുക്ക് ടെൻഷനില്ലല്ലോ. രാത്രി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പിന്നെ ടെൻഷനില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മളെ അലട്ടുകയില്ല. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് മാറ്റി വെച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുളിമാവ് മാറ്റി വെച്ചതാട്ടോ. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ചേർത്തിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു മിക്സിയിൽ ജാറെടുത്ത് അതിനകത്തോട്ട് ഞാൻ കുറച്ച് 1-2 ഗ്രാമ്പു കറുവപ്പട്ട, 2 ഏലയ്ക്ക, പിന്നെ പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണേൽ പാൽ പിഴിഞ്ഞ് വെക്കാം, കാരണം എനിക്കിപ്പോൾ തേങ്ങ അങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന പോലെ ഒത്തിരി ഒന്നും കിട്ടുമല്ല. അഥവാ കിട്ടിയാലും അത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല, പിന്നെ ഭയങ്കര വില കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ പിഴിയാതെ ഞാൻ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് അരച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് തേങ്ങ അരച്ച് വെച്ചാന്ന് ഒട്ടും അറിയാൻ പറ്റില്ല. പാൽ പിഴിഞ്ഞ് വെച്ചാൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതേ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു കറി എന്ന് പറയുന്നത് മഞ്ഞ കളറിലായിട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയുടെ തണ്ടും ഒക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇടും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടിരുന്ന കിഴങ്ങും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഞാനിത് മൂടി വെക്കുന്നുണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ രാവിലെ ചായ കുടിച്ചില്ലായിരുന്നു. ചായ കുടിച്ചാലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജോലിയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഇത്ര ലേറ്റ് ആയത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ മക്കൾക്കുള്ള പാല് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്കുള്ള ചായ ഞാൻ എടുക്കുകയാണ്. ഞാനും ഇച്ചാനും ഉള്ള ചായ എടുക്കുകയാണ്. ഒരാൾക്കുള്ള പാലെടുത്തു, ഒരാൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചായക്കകത്ത് ഞാൻ ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്. ഏലക്ക ചതച്ചിട്ട് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അല്ലെ പുതിന ഇട്ട് കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ എടുക്കാറുണ്ട്. പഞ്ചസാര ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. പഞ്ചസാര ഞങ്ങൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ പഞ്ചസാര അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം നമ്മൾ പ്രായമായി വരുന്നതോറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും ചായയൊക്കെ എടുത്തു. ഇച്ചാനാണെങ്കിൽ കുറച്ചധികം സ്കൂളിൻ്റെ വർക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ഹോളിയുടെ അവധി ആയതുകൊണ്ട് സമയത്ത് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഇച്ചാന് ആ വർക്കൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം എനിക്കും ഇനി ഇത് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കും ഉണ്ട് ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. എന്തായാലും ഇച്ചാൻ തന്നെ ഇരുന്നിപ്പോൾ രാവിലെ മാക്സിമം ഉള്ള വർക്കുകളെല്ലാം ചെയ്യുകയാണ്. കാരണം നമുക്ക് 2-3 ദിവസത്തെ അവധിയുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ റിസൾട്ടും പിന്നെ ന്യൂ അക്കാഡമിക് സെക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കുകയാണ്. ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ എളുപ്പമാണ്. പാല് കുടിക്കണോ? ഇച്ചി പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ വെന്ത് വന്നു. അതിനകത്തോട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സിങ്ങും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കറിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാറ് ഇത്രയും മതിയെങ്കിൽ ഇനി ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചൂടുവെള്ളം. കാരണം നമ്മൾ പാലപ്പത്തിനാണല്ലോ, പാലപ്പമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ എല്ലാവർക്കും ചാറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയും ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ പാലപ്പം കൂടെ ചുട്ടെടുക്കുകയാണ്. ഇപ്പം കഴിക്കാറുള്ള സമയമൊക്കെ ആയി. സാധാരണ ക്ലാസ്സൊക്കെ ഉള്ള സമയത്ത് നമ്മൾ 8 മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചു പോയിട്ടോ, 9 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നമ്മൾ വേറെ എങ്ങും പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചും അതനുസരിച്ച് ലേറ്റായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പാലപ്പമാണ് ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പം പാലപ്പം ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. പാലപ്പവും മുട്ടക്കറിയും മിക്കവാറും ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കി, ഇനിയിപ്പം എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കറിയൊക്കെ ഞാനിതുപോലെ ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. എല്ലാം ടേബിളിൽ എടുത്തു വെച്ചതിന് ശേഷം കേട്ടോ ഞാനിവരെ കഴിക്കാനായിട്ട് വിളിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ടേബിളിൽ ഓരോന്നും എടുത്തു വെച്ചതിന് ശേഷം പിന്നെ എല്ലാവരെയും വിളിക്കും. എന്നിട്ട് പിന്നെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാലപ്പവും തേങ്ങ അരച്ച് വെച്ച ഈ ഒരു ചിക്കൻ കറിയും, ഈ ഒരു കോമ്പിനേഷൻ ആർക്കൊക്കെയാണ് ഇഷ്ടമായിട്ടുള്ളത്? എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓർമ്മ വരും കേട്ടോ ഞങ്ങൾക്ക്. അതുപോലെ രാവിലെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ചായക്കടയിൽ നിന്നുള്ള ആ ചായയുടെ ഒരു മണവും പിന്നെ അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ ഒരു പ്രത്യേക മണമാണ്. നാട്ടിൻപുറത്തെ ചായക്കടകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അങ്ങനെ ദേ എല്ലാവരും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്.
പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മിഷീനകത്ത് കുറച്ച് തുണി ഇട്ടിരുന്നു കേട്ടോ. നമ്മുടെ വിൻ്ററിൻ്റെ ക്ലോത്തൊക്കെ ഞാനിങ്ങനെ ഓരോ സെക്ഷനായിട്ട് അലക്കി വെക്കുകയാണ്. നമുക്ക് അവധിയുള്ള സമയങ്ങളിൽ കൂടുതൽ അലക്കിയിട്ട് ഇതുപോലെ ടെറസിൻ്റെ മുകളിലിടും. കാരണം ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ ചൂടിലോട്ട് കിടക്കുന്ന സമയത്ത് നല്ല കാറ്റിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ടെറസിന് മുകളിലിട്ടിട്ടുണ്ടെങ്കിൽ ക്ലിപ്പൊക്കെ ഇട്ടുവിടാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പം ഞങ്ങളുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇതുപോലെ അലക്കിയെടുക്കുകയാണ്. അപ്പോൾ വിൻ്റർ ക്ലോത്ത് അലക്കുന്ന സമയത്ത് ഓരോന്ന് സെക്ഷനായിട്ട് അലക്കുകയാണ് ചെയ്യാറുള്ളത്. ജാക്കറ്റുകളാണെങ്കിൽ ജാക്കറ്റുകൾ തന്നെ ഇടും, പിന്നെ അതുപോലെ സ്വെറ്ററുകളാണെങ്കിൽ അത് സെപ്പറേറ്റ്. അങ്ങനെ ഒരുപാട് ഡ്രസ്സുണ്ടാകും. കാരണം നമുക്കിവിടെ വിൻ്റർ എന്ന് പറയുന്ന എക്സ്ട്രീമിറ്റി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിൻ്ററിൻ്റെ ക്ലോത്ത് നമുക്കുണ്ടാകും. അപ്പോൾ ഓരോ ഈ ഒരു ഹോളിയുടെ അവധി കിട്ടുന്ന സമയത്ത് നമുക്കൊരു 5-6 ദിവസത്തെ അവധിയുണ്ട്. ആ ഒരു സമയത്ത് ഓരോ സെക്ഷനായിട്ട് ഞാനിതുപോലെ അലക്കി മടക്കിയിട്ട് പിന്നെ അത് സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിനി അടുത്ത വിൻ്ററിനാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് വലിയൊരു ബോക്സിനകത്ത് നമ്മളതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേത് കണ്ടോ, ഈ ഒരു പൂവ് ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിലും കാണിച്ചിരുന്നത് അരളിപ്പൂ എന്നാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഈ സമയത്ത് ഇത് തിക്കായിട്ട് കായ്ക്കും കേട്ടോ. അതുപോലെ തന്നെ മാവും പ്ലാവും ഒക്കെ നന്നായിട്ട് കായ്ച്ച് കിടപ്പുണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഞങ്ങളുടെ ബ്രൗണിക്ക് രാവിലെ തന്നെ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. പണിയല്ല കേട്ടോ, ബ്രൗണി ഒരു എലീനെ പിടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ആ കാണുന്നത്. പിന്നെ അതേ ഒരു കൊല ഒടിഞ്ഞ് വീണിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു കൊലയാണ്. അപ്പം അതരിഞ്ഞ് എന്തായാലും വാഴയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി. തീരെ ചെറുതായിട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കുന്ന പോലെ വാഴയ്ക്ക വറുത്തതൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള ഇത് സയത്തക്കായൊന്നുമല്ല, ഇവിടുത്തെ ഒരു കായാണ്. പക്ഷേ എന്തായാലും ഞങ്ങളത് അരിഞ്ഞു അരിഞ്ഞ് ഇത്രയും വലിപ്പമൊക്കെ ഉള്ളൂ. എന്തായാലും നന്നായിട്ടത് വറുത്ത് വെച്ചു. വറുത്ത് ദേ ഇതുപോലൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്ര സമയത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ, കാരണം ഇവിടെ മക്കൾക്കും മിച്ചാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പെട്ടെന്നാണ് ഇത് തീരുന്നത്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ദേ ചായ കുടിക്കാറായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ച് എല്ലാവരും കൂടെ കൂടി വാഴയ്ക്ക വറുത്തതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.